ഇതിലിപ്പെട്ട ഒരു സർപ്രൈസും കൂടി ഉണ്ട്. അതും നിങ്ങൾ നല്ലൊരു പരിചയമുള്ള ഒരാളാണ്. സ്റ്റേജ് ഷോസ് ആണെങ്കിലും ചാനൽസിലെ പ്രോഗ്രാം ആണെങ്കിലും കൂടുതൽ ഉണ്ടാവുന്ന ഇന്റർവ്യൂ അങ്ങനെയൊക്കെ ആണെങ്കിലും നാദർഷായിരിക്കും. അല്ല, എന്നിട്ട് അവൻ അതായിരിക്കും ഇന്ന് ഞാൻ വേറെ വഴിക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലല്ല, നാദർഷ്കല്ല, ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ എല്ലാം തരാം. ക്ലൂ ആ നിങ്ങളുടെ കൂടെ അഭിനയിച്ച ഒരാളായിരിക്കും. അല്ല, പിന്നെ സിനിമയിൽ ഷാജോണോ? കുറെ പേരുണ്ടല്ലോ അഭിനയിക്കുന്നു. അർജുൻ. അർജുൻ സാറോ? തമിഴ് സൂപ്പർ സ്റ്റാർ. അല്ല, പിന്നെ നിങ്ങൾ സ്നേഹത്തോടെ അർജുൻ എന്ന് വിളിച്ചാല് ആള് ഓടി വരും. അങ്ങനെ ഉണ്ടോ? അർജുൻ അർജുൻ സ്നേഹം വന്നില്ല. സ്നേഹം വന്നില്ലേ? എങ്ങനെയാണ് സ്നേഹത്തോടെ അർജുൻ വിളിക്കണേ? അർജുൻ ജനപ്രിയ നായകനൊപ്പം വെള്ളിത്തിരയിൽ മിന്നിത്തിളങ്ങിയ ശോനതാരം അർജുൻ. മൺട്രോത്തുരുത്തിന് സമീപം ബ്രൂണോയുടെ പുത്രനെന്ന് അവകാശപ്പെടുന്ന അർജുൻ സി എ ഡി മൂസയിലൂടെ സിനിമാ ലോകത്തേക്ക് ചേക്കേറിയപ്പോൾ തകർന്നുടഞ്ഞത് അതേ സിനിമയുടെ ഓഡീഷനിൽ പരാജയപ്പെട്ട നിരവധി അഭിനയമുഖികളായിരുന്നു. അപ്രതീക്ഷിത കണ്ടുമുട്ടലുമായി ഒന്നര പതിറ്റാണ്ടിനു ശേഷം ജനപ്രിയ നായകനൊപ്പം അരം പ്ലസ് അരം കിന്നരത്തിന്റെ വേദിയിലേക്ക് അർജുന് ഉജ്ജ്വല സ്വാഗതം. നമസ്കാരം, ഞാൻ വ്ളാത്താങ്കര വല്ലവൻ, നമ്മുടെ അർജുന്റെ ഇപ്പോഴത്തെ ട്രെയിനറാണ്. ആരാണ്? വ്ളാത്താങ്കര വല്ലവൻ. അർജുൻ, ഹലോ. ദിലീപേട്ടാ, നീ സംസാരിക്കാനൊക്കെ തുടങ്ങിയ പിന്നെ? അതെ, പഴയ ബോംബ് കൊടുത്ത മാത്രമല്ല, പാട്ടുപാടും സംസാരിക്കും ഡാൻസ് ചെയ്യും പടം വരയ്ക്കും എല്ലാം ഞാൻ പഠിപ്പിച്ചതാണ്. സാറിന്റെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ ഞാനൊരു രണ്ട് മിനിറ്റ് ഒരു സാധനം കാണിക്കാം. ഒന്ന് കാണിക്കാം. ഓക്കേ ഓക്കേ ഓക്കേ, കം ഓൺ. അതെ, ഞാൻ അങ്ങനെയാണ് ഇപ്പൊ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. കഴുത്തുമ്പോ പിടിക്കില്ലെന്ന് അവൻ പറഞ്ഞ കേട്ടില്ലേ? എന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ ഞാൻ ഇങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. സത്യത്തിൽ എനിക്ക് ഇവിടെ വരണമെന്നല്ല, ഇവനാണ് പറഞ്ഞത് ദിലീപേട്ടനെ കാണണോ. ഞാൻ കൊണ്ട് നിർത്തിയിട്ടുണ്ട്, എന്ത് വേണമെങ്കിലും. അർജുൻ, ദിലീപേട്ടാ ഇരിക്കാ അവിടെ. പിന്നെ വർക്കേടാ അർജുൻ, പക്ഷെ നീ സംസാരിക്കാൻ പഠിച്ചൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടാ. ദിലീപേട്ടാ. ആ, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കണപ്പ. നിനക്കൊരു ആളൊക്കെ അല്ല ബോഡി ഗാർഡാ, ട്രെയിനറാ, എന്ത് റിംഗ് മാസ് ആരാണത്? ട്രിവാൻഡ്രതാണ്. സംസാരിക്കാനൊക്കെ പഠിച്ചേട്ടാ, ജീവിക്കണ്ടേ. ഇപ്പൊ ദാ സൂര്യ ടിവിയിലെ കൊച്ചു ടിവി ഇല്ലേ, അതിൽ രണ്ട് കാർട്ടൂൺ സീരിയൽ ഡബ് ചെയ്യുന്നുണ്ട്. ജീവിക്കണ്ടേ ചേട്ടാ, അങ്ങനെയാണ് സൂര്യ ടിവിയിൽ നിന്ന് ചേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓ, സൂര്യ ടിവിയിൽ അവര് പറഞ്ഞു അല്ലേ ഞാൻ ഇവിടെ വരണ്ടത്. ആ, ഡബ് ചെയ്യാൻ പോയപ്പോ അവര് പറഞ്ഞു ചേട്ടൻ വരുന്നു. നിനക്ക് നേരത്തെ തന്നെ ഒന്നും ഫോൺ ചെയ്യാരുന്നില്ലേ? നീ സംസാരിക്കാൻ പഠിച്ചല്ലേ. എന്റെ ചേട്ട അഞ്ചിന്റെ പൈസ ഇല്ല, പിന്നെ കിറ്റ് ഉള്ളോണ്ട് ജീവിച്ചു പോണു ചേട്ടാ. പക്ഷേ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങ് പൈസ ഇല്ലെന്നും പറയൂല കേട്ടോ. നല്ല ഉഷാറായിട്ടുണ്ടോ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട്. അന്നേ തന്നെ നിനക്ക് ഫൈവ് സ്റ്റാർ അക്കോമഡേഷൻ സൂപ്പർ സ്റ്റാറിന്റെ ഫെസിലിറ്റി ആയിരുന്നു. ഞാൻ മാത്രമല്ല, ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ അപ്പുറത്തെ റൂമില്. ആ സിനിമയിൽ നമ്മൾ രണ്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അങ്ങനെ സംസാരിക്കരുത് ചേട്ടാ. ഞാനാ എന്റെ പ്രൊഡ്യൂസർ, എന്നെ വെച്ച് പടം ചെയ്തിട്ട് എത്ര രൂപ ഉണ്ടാക്കി. വേണ്ടാത്ത വർത്താനം, ബൈക്കൊള്ളാത്ത വർത്താനം പറയും. വെറുതെ ഞാൻ വന്ന് കടിക്കുന്നില്ല ചേട്ടാ. ഞാൻ ഒരു കാര്യം, സി ഡി മൂസ കഴിഞ്ഞിട്ട് എത്ര നാളായി, ഒരു പടത്തിലെങ്കിൽ എന്നെ വിളിച്ചോ? അത് കഴിഞ്ഞ് എത്ര പടം ചെയ്തു, ഒരു പടത്തിലെങ്കിലും വിളിക്കാമായിരുന്നു. എല്ലാ പടത്തിലൊക്കെ വിളിക്കാൻ പറ്റും. റിംഗ് മാസ്റ്റർ ചെയ്തില്ലേ ഒരുപാട് പട്ടികൾ? റിംഗ് മാസ്റ്റർ ചെയ്തത് ഡയാന എന്ന് പറഞ്ഞ പെൺപെട്ടി. അർജുൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതിൽ ഉപയോഗിച്ചല്ലേ. അതിൽ പെണ്ണുണ്ടായിരുന്നോ? പെൺപെട്ടി ഉണ്ടായിരുന്നു. പെൺപെട്ടി ഉണ്ടായിരുന്നു, ആൺപെട്ടി ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും നിന്നെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ സൂപ്പർ സ്റ്റാർ അല്ലേ ചേട്ടാ, ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ആ ജോണി എന്റെ അടുത്ത് പറഞ്ഞിട്ട് സി ഡി മൂസ രണ്ടാം ഭാഗം ചെയ്യാൻ പറയും. അവന് ഓരോ പടങ്ങൾ ചെയ്ത് ഡിഫറെന്റ് ഡിഫറെന്റ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അങ്ങോട്ട് പോവാണ് അവൻ. ഞാനെങ്ങനെയാ സെക്കൻഡ് പാർട്ട് ഉണ്ടാക്കണേ? പിന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞു. ഏതാ കല്യാണം കഴിഞ്ഞു?
ലോക്ക്ഡൗൺ സമയത്തായിരുന്നു മറ്റേ സി ഡി മൂസയിലെ നമ്മുടെ ജൂലി നീ വിട്ടില്ല അർജുൻ. എന്നിട്ട് കുട്ടികളൊക്കെ ആയോ? കുട്ടികളൊന്നും ആയില്ല, കൊറോണ ഒക്കെ അല്ലേ, സാമൂഹ്യ അകലം പാലിക്കാന്ന് കരുതി. അർജുൻ എന്തോ? അപ്പൊ ഇവന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ സി ഡി മൂസയുടെ 2 ഇറങ്ങുകയാണെങ്കിൽ ഇവനെ ഉറപ്പായിട്ടും വിളിക്കണം, അതാണ് ആവശ്യം. അത് കഴിഞ്ഞിട്ട് റിംഗ് മാസ്റ്റർ ചെയ്തു, അത് സൂപ്പർ ഹിറ്റ് ആയ ഒരു പടമാണ്. പക്ഷെ അതിനകത്ത് ഇവന്റെ ചില മാനറിസങ്ങൾ സാർ അത് ഉപയോഗിച്ചു. നമ്മുടെ ആ ഡയാന യൂറിന് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അതില് അവന്റെ കുറെ മാനറിസം സാർ അതെനിക്ക് അവർ കോപ്പിറൈറ്റ് ആവും. അത് പ്രശ്നമാണ്. ഭീഷണിക്ക് വന്നാണോ? അല്ല, ഭീഷണിയല്ല. അർജുൻ, ഞാൻ നിന്നെ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല. റോയൽറ്റി എടുക്കും. അല്ല, നീ ഒരു കാര്യം ചെയ്ത്, നീ ഇവനെ വിളിച്ചോട്ട് പോലെ, ഞാൻ നിന്നെ കടിക്കും, അവനെ കടിക്കും, ഉള്ള കല ഞാൻ ഓടിച്ചുവിടും. മിസ്റ്റർ വല്ലഭൻ, നമുക്ക് നിന്ന് പുഴുക്കാതെ പോവാം. അതെ, നല്ലത്. ഉള്ള നേരത്ത് വിളിച്ചോട്ട് പോകും. ഉള്ള നേരത്ത് വിളിച്ചോണ്ട് പോവും. കംപ്ലൈന്റ്.